നമസ്കാരം കേരളത്തിലെ ഒരു പാരമ്പര്യ വൈദ്യനാണ് മോഹനൻ വൈദ്യർ അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനമുണ്ട് അദ്ദേഹത്തിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് പോലും ചോദ്യം ചെയ്യുന്നവരുണ്ട് അദ്ദേഹം ഒട്ടും ശാസ്ത്രീയമല്ലാതെയാണ് ചികിത്സാരീതികൾ നടത്തുന്നത് എന്ന ആക്ഷേപം നേരിടുന്നു എന്നാൽ അദ്ദേഹം പറയുന്നത് തനിക്ക് അറിയാവുന്ന വൈദ്യം താൻ പഠിച്ച വൈദ്യം നമ്മുടെ രാജ്യത്തെ പരമ്പരാഗതമായി പിന്തുടർന്നു വരുന്ന രീതികളുടെ ഭാഗമായി നടത്തുന്നു എന്നതാണ് എന്നാൽ അശാസ്ത്രീയമായ എന്തു ചെയ്താലും അതിനെ എതിർക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ഈ ശാസ്ത്രീയത എന്ന് പറയുന്നത് അലോപ്പതി മെഡിസിൻ മാത്രമാണ് എന്നതിനോട് യോജിക്കാൻ വയ്യ നമുക്കിവിടെ യുനാനി മുതൽ ഹോമിയോപ്പതി മുതൽ ആയുർവേദം മുതൽ പ്രകൃതി ചികിത്സ വരെ ഔദ്യോഗികം തന്നെയാണ് എന്നാൽ ഇല്ലാത്ത ഒരു മരുന്ന് ഉണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്യണം നടപടിയെടുക്കണം ഇതിൽ ഒരു തർക്കവും എനിക്കില്ല പക്ഷേ കൊറോണ എന്ന് പറയുന്ന ഒരു രോഗത്തിനെ ചികിത്സിച്ചു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് മോഹനൻ വൈദ്യരെ അകത്താക്കുമ്പോൾ അത് പെട്ടെന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് കാരണം കൊറോണ രോഗത്തിനെ എന്തെങ്കിലും ചികിത്സ കൊണ്ട് രോഗികൾ ഇങ്ങോട്ടെത്തൂ എന്ന് അദ്ദേഹം തൃശ്ശൂരിലെ ഒരു ആശുപത്രിയിൽ ചികിത്സിക്കാൻ നേരത്ത് പറഞ്ഞു എന്നാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിന് ന്യായമായി നമ്മുടെ പോലീസും ആരോഗ്യവകുപ്പും പറയുന്നത് എൻ്റെ ആദ്യത്തെ ചോദ്യം കൊറോണ പോയിട്ട് കൊറോണയുടെ മുന്നൊരുക്കമായ ചുമയോ പനിയോ ഒരാൾക്കുണ്ടെങ്കിൽ അയാളെ അപ്പോൾ തന്നെ ക്വാറന്റൈനിന് വിധേയമാക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ നിയമം നിയമമല്ല ആർക്കെങ്കിലും വിദേശ യാത്രാനുഭവമോ വിദേശികളുമായി അടുത്ത് വിദേശത്തു നിന്നും വന്നിട്ടുള്ളവരുമായി അടുത്തിടപെടുകയോ ഒക്കെ ചെയ്തവർക്ക് ചുമയുണ്ടെങ്കിൽ പോലും നാട്ടുപുകാർ അവരെ പിടികൂടി ക്വാറന്റൈൻ ചെയ്യും അതാണ് നമ്മുടെ നാട്ടിലെ സാഹചര്യം അതുകൊണ്ട് തന്നെ മോഹനൻ വൈദ്യർ തൃശ്ശൂരിൽ പോയി കൊറോണ രോഗികളെ ചികിത്സിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നതിൽ തന്നെ ഒരു നുണയുണ്ട് കാരണം അദ്ദേഹം അത്രയും വലിയ വിഡ്ഢിയാണെങ്കിൽ സർക്കാർ പറയുന്നത് പോലെ ഒരു തട്ടിപ്പ് നടത്താൻ അദ്ദേഹത്തിന് കഴിയില്ല കാരണം ഏറ്റവും ബുദ്ധിമാന്മാരാണ് തട്ടിപ്പുകൾ നടത്തുന്നത് അല്ലാതെ വിഡ്ഢികളല്ല അവർ മറ്റുള്ളവരെ വിഡ്ഢികളാക്കുകയാണ് അങ്ങനെ സർക്കാർ പറയുന്നത് മാതിരി ഇദ്ദേഹം ഒരു തട്ടിപ്പ് വൈദ്യനാണെങ്കിൽ അദ്ദേഹം ഒരിക്കലും കൊറോണ രോഗികൾക്ക് ചികിത്സിക്കാൻ പോയി തൃശൂർ പോയി ഇരിക്കില്ല കാരണം ഒരു കൊറോണ ബാധിതനും അദ്ദേഹത്തിൻ്റെ അടുത്ത് വരില്ല ഈ കാര്യത്തിൽ ആർക്കാണ് സംശയമുള്ളത് കൊറോണ ബാധിച്ചാൽ ശകലരും ബാധിക്കേണ്ട കൊറോണ എന്ന് സംശയം തോന്നിയാൽ അപ്പോൾ തന്നെ സർക്കാരിനെ അറിയിച്ചാൽ അവർ വന്ന് പരിവാരങ്ങളോടുകൂടി കൂട്ടിക്കൊണ്ടുപോയി തിന്നാനും തന്ന് ചികിത്സിക്കാനും അന്ന് സൗജന്യമായി സംരക്ഷിച്ച് രക്ഷിച്ചെടുക്കുന്ന ഈ നാട്ടിൽ ലോകം മുഴുവൻ ആളുകൾ മരിച്ചു വീഴുമ്പോൾ നമ്മുടെ നാട്ടിൽ ആരും മരിക്കാതിരിക്കുന്നത് സർക്കാരിൻ്റെ കരുതലുകൊണ്ടാണ് അതുകൊണ്ട് ഒരു വൈദ്യരുടെ അടുത്ത് പോയി ചികിത്സിച്ചു ഭേദമാക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള വിഡ്ഢികളായ കൊറോണ രോഗികൾ ഈ നാട്ടിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ മോഹനൻ വൈദ്യരെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി സർക്കാരും പോലീസും ചേർന്ന് തല്ലിക്കൂട്ടിയുണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ടും നുണയുടെ തിരക്കഥ എന്നല്ലാതെ ഇതിനെ മറ്റൊരു തരത്തിൽ വിശേഷിപ്പിക്കാൻ കഴിയില്ല അദ്ദേഹം ചികിത്സിക്കാൻ പോയിട്ടുണ്ടാവാം എനിക്കറിയില്ല അതും ഒരുപക്ഷെ കള്ളക്കഥയാവാം പക്ഷെ ചികിത്സിക്കാൻ പോയിട്ടുണ്ടാവാം പക്ഷേ കൊറോണയ്ക്ക് ചികിത്സിച്ചു എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹം കൊറോണയ്ക്ക് ചികിത്സിക്കും ഞാൻ എവിടെയുണ്ട് നിങ്ങൾ വരണമെന്ന് എവിടെയെങ്കിലും പരസ്യം ചെയ്തിട്ടുണ്ടോ അദ്ദേഹം കൊറോണയ്ക്ക് ചികിത്സിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹം കൊറോണയ്ക്ക് ചികിത്സിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞനുസരിച്ച് കൊറോണ രോഗിയായ ഞാൻ ചികിത്സിക്കാൻ എത്തിയത് ഏതെങ്കിലും ഒരു രോഗി മൊഴി കൊടുത്തിട്ടുണ്ടോ എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് കൊറോണ എന്ന് പറയുന്ന രോഗം വരുമ്പോൾ അന്ധമായ വിരോധികൾ അതായത് ഈ പറയുന്ന മോഹൻ വൈദ്യരും ജേക്കബ് വടക്കഞ്ചേരിയും അടക്കമുള്ളവർ പോലും അവരുടേതായ സ്വയം ചികിത്സ നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അത്രമേൽ ഭീതിതമായ ഒരു രോഗം ലോകം മുഴുവൻ പടർന്നു പിടിക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ മാത്രം വിഡ്ഢി കൂഷ്മാണ്ടങ്ങൾ അല്ല ഇവരൊക്കെ എന്നാണ് ഞാൻ കരുതുന്നത് ഇത് ഭരണകൂടത്തിൻ്റെ ഭീകരതയുടെ അടയാളമാണ് അതായത് അവർ നോട്ടമിട്ട് വെച്ചിരിക്കുന്ന ഒരാളാണ് മോഹനൻ വൈദ്യൻ രണ്ടാമതൊരാൾ ജേക്കബ് വടക്കഞ്ചേരി വടക്കഞ്ചേരിയെയും വീണ്ടും അറസ്റ്റ് ചെയ്ത അകത്തിടുമെന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ അവരുടെ അശാസ്ത്രീയതയെ പിന്തുണയ്ക്കുന്നയാളല്ല പക്ഷേ അവർക്ക് നുണ പറയുന്നതിനോ വിഡി വിഡിത്തം കാണിക്കുന്നതിനോ ഉള്ള അവകാശമുണ്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് മറ്റാരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുമെങ്കിൽ അതായത് ഞാൻ പറയുന്നത് ഒരാൾ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമം ലംഘിക്കുമ്പോൾ മാത്രമാണ് അറസ്റ്റ് ചെയ്യേണ്ടത് കൊറോണയെ സംശയിക്കുന്നതുകൊണ്ട് വാക്സിനേഷനെ സംശയിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ പ്രകൃതി ചികിത്സയും വൈദ്യ ചികിത്സയുമാണ് നല്ലതെന്ന് പറയുന്നത് കൊണ്ട് ക്യാൻസറിന് നല്ലത് വൈദ്യമാണ് എന്നൊരാൾ പറയുന്നുണ്ട് അയാൾ അറസ്റ്റ് ചെയ്യാൻ പാടില്ല ഇല്ലാത്ത യോഗ്യത അഭിനയിച്ച് ഇല്ലാത്ത അവകാശവാദങ്ങൾ നടത്തി ഒരാൾ രോഗിയെ ചികിത്സിച്ചാൽ അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാതെ ചികിത്സിച്ചാൽ ഒരാൾക്ക് അലോപ്പതി മെഡിസിൻ കൊടുക്കുന്നതിന് അലോപ്പതി ചികിത്സ നൽകുന്നതിന് ബി ബി എസ് യോഗ്യത വേണം അതില്ലാതെ ആ ലൈസൻസ് ഇല്ലാതെ ഒരാൾ അത്തരത്തിലുള്ള മരുന്ന് കൊടുത്താൽ പിടിച്ചകത്തിടണം സംശയത വ്യാജ ഡോക്ടർമാരാണ് പക്ഷേ ഒരാൾ നമ്മുടെ രാജ്യത്ത് പരമ്പരാഗതമായി നിലനിൽക്കുന്ന നാട്ടുവൈദ്യം പരിശീലിക്കുന്നതിൻ്റെ പേരിൽ ആർക്കോ വേണ്ടി സർക്കാർ ഇങ്ങനെ ഒരു ക്രൈസിസിൽ കൊറോണ കാലത്ത് ഇങ്ങനെ ഇടപെടുന്നത് പ്രതിഷേധാർഹമാണ് ഇതിൻ്റെ മറ്റൊരു വഴിയാണ് ശ്രീറാം വെങ്കട്ടരാമനെ തിരിച്ച് ജോലിയിൽ കയറ്റിയത് കാരണം കൊറോണ വരുമ്പോൾ എന്തുമാവാം ആളുകൾക്ക് ഇതൊന്നൊരു വിഷയമല്ല ജനങ്ങൾ കഷ്ടപ്പെടുകയും സങ്കടപ്പെടുകയും ചെയ്യുന്നത് കൊറോണയെക്കുറിച്ച് മാത്രമാണ് അങ്ങനെ ഒരു മഹാവ്യാധി പടരുമ്പോൾ സർക്കാരിൻ്റെ താൽപ്പര്യങ്ങൾ മോഹനൻ വൈദ്യരെ അതിൻ്റെ മറവിൽ പിടിച്ചകത്തിടുന്നു അതേസമയം ശ്രീറാം വെങ്കട്ടരാമന് അതിൻ്റെ മറവിൽ പുനർനിയമനം കൊടുക്കുന്നു തുടങ്ങിയ ഫാസിസ്റ്റ് നടപടികൾ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പേരിൽ കയ്യടിക്കുന്നവരോട് എനിക്ക് ഉള്ളൂ മോഹനൻ വൈദ്യർ ജയിലിലായി അദ്ദേഹത്തിന് ഇത് കൊറോണ ബാധിച്ചു എന്നൊക്കെ പറഞ്ഞ് കയ്യടിക്കുന്ന അനേകം പേരെ കാണുന്നുണ്ട് എനിക്ക് അവരോട് സഹതാപം മാത്രമേ ഇത് ഭരണകൂട ഭീകരതയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും എനിക്കില്ല